പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനികളായ സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു ഔഫ് ബിൻ മാലിക് തങ്ങൾ. ഔഫ് ബിൻ മാലിക് തങ്ങൾ ഒരു വേള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന് പ്രവാചകരോട് പറഞ്ഞു, നബിയേ, എന്റെ പ്രിയപ്പെട്ട മകനാണ് സാലിം ഇബ്നു ഔഫ്, എന്റെ കുടുംബത്തിന്റെ അത്താണിയായിരുന്നവൻ, എന്റെ ഭാര്യയ്ക്ക് വേണ്ട സർവ്വവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് അവനായിരുന്നു. എന്നാൽ നബിയെ, ഇന്നവൻ ഒരു യഹൂദി കുടുംബം പിടിച്ചുകൊണ്ടുപോയി. നബിയെ, അവനെ അവർ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്. എന്റെ ഭാര്യ വല്ലാതെ കരയുകയാണ്. എന്റെ കുടുംബത്തിന്റെ മുഴുവൻ ആശാകേന്ദ്രവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇനി എന്താണ് ഞാൻ ചെയ്യുക? എനിക്കൊരു ഉപാധി പറഞ്ഞു തരണം റസൂലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഔഫ് ഇബ്ന് മാലിക് തങ്ങൾ വല്ലാതെ സങ്കടത്തോടെ പറയുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔഫ് ഇബ്ന് മാലിക് തങ്ങളോട് പറയുകയാണ്, അക്സിറു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഔഫേ, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നീ അധികരിച്ചു ചെല്ലുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ര് നീ കൂടുതൽ ജീവിതത്തിൽ കൊണ്ടുവരിക. ഔഫ് ഇബ്നു മാലിക് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിച്ചതിന് ശേഷം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ര് ഔഫ് ഇബ്നു തങ്ങൾ വല്ലാതെ ജീവിതത്തിൽ അങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്. ഇതേ സമയം സാലിം ഇബ്നു ഔഫ് തങ്ങൾ ആ യഹൂദരുടെ കുടുംബത്തിൻ്റെ കയ്യിലാണ്. അവർ സാലിം ഇബ്നു ഔഫ് തങ്ങളെ നോക്കുകയാണ്. സാലിം ഇബ്നു ഔഫ് തങ്ങളാണെങ്കിലോ വല്ലാത്ത ഒരു മല്ലനും വില്ലനുമായിരുന്നു. ഒന്നോ രണ്ടോ ആളുകൾ വന്നാൽ സാലിം ഇബ്നു ഔഫ് തങ്ങളെ ഒരിക്കലും പിടിച്ചുകെട്ടാൻ കഴിയുമായിരുന്നില്ല. അവർ ഒരുപാട് ദിവസം ഇങ്ങനെ ക്ഷമിച്ചു നോക്കി. പക്ഷേ അവർക്ക് അവരുടെ ക്ഷമ നഷ്ടപ്പെട്ടു. കാരണം അവർക്ക് കള്ളു കുടിക്കണം. അങ്ങനെ അവർ ഊഴം വെച്ചു, ഞങ്ങൾ കള്ളു കുടിച്ച് മസ്തായി കിടക്കുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ കള്ളു കുടിച്ച് മസ്തായി കിടക്കുമ്പോൾ ഞങ്ങൾ നോക്കാം. അങ്ങനെ രാത്രിയായി. ഒരു വിഭാഗം കള്ളു കുടിച്ച് മസ്തായി കിടന്നു. ആരോഗ്യ ദൃഢഗാത്രനായ സാലിം ഇബ്നു ഔഫ് തങ്ങള് വളരെ സൂത്രത്തോടുകൂടി പുറത്തു കിടക്കുകയാണ്. തനിക്ക് വേണ്ടി കാവലിരിക്കുന്നവരെ സാലിം ഇബ്നു ഔഫ് തങ്ങളെ അടിച്ചു വീഴ്ത്തുകയാണ്. ഒരു വിഭാഗം മസ്തായി കിടക്കുന്നു, മറ്റേ വിഭാഗത്തിന് സാലിം ഇബ്നു ഔഫ് തങ്ങളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. വലിയ ധനാഢ്യന്മാരായിരുന്നു ഈ യഹൂദി കുടുംബം. അവർക്കുള്ള 100 ഒട്ടകങ്ങളെയും 400 ആടുകളെയും തെളിച്ചുകൊണ്ട് ധീരനായ സാലിം ഇബ്നു ഔഫ് തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. രാവിലെയായി. ഔഫ് ഇബ്നു മാലിക് തങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് മൃഗങ്ങളെ ശബ്ദമാണ് കേൾക്കുന്നത്. ഔഫ് ഇബ്നു മാലിക് തങ്ങൾ അദാ ഇലാ ഹളറത്തി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി പരാതി ബോധിപ്പിക്കുകയാണ്. നബിയേ, സാലിം ഇബ്നു ഔഫ് വളരെ സുരക്ഷിതമായി തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ സാലിം ഇബ്നു ഔഫ് അവരെ സമ്പത്തുമായിട്ടാണ് വന്നിട്ടുള്ളത്. 100 ഒട്ടകങ്ങളും 400 ആടുകളുമായിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. എന്താണ് നബിയേ ഞാൻ ഇനി ചെയ്യുക? ആ സമ്പത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഔഫ് ഇബ്നു മാലിക് തങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, തങ്ങളുടെ പ്രിയ പൗത്രൻ സാലിം ഇബ്നു ഔഫ് തനിക്ക് അവകാശപ്പെട്ട സമ്പത്തുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. അവൻ്റെ കൂടെ ആരും യുദ്ധം ചെയ്യാനില്ലാത്തത് കൊണ്ട് ഈ ഗനീമത്ത് മുതൽ ആർക്കും നീ കൊടുക്കേണ്ട ആവശ്യമില്ല. മഹാന്മാർ പറയുകയാണ്, കാൻ അക്ഫറൻ നാസി ബിൽ മദീനത്തി ബിലൈലിൻ വകാൻ അക്സറൻ നാസി ബിൽ മദീന. കാൻ അക്ഫറൻ നാസി ബിൽ മദീന, മദീനയിലെ ഏറ്റവും ഫഖീറായ ഒരു മനുഷ്യൻ. وكان اكثر الناس بالمدينه
മദീനയിലെ ഏറ്റവും വലിയ ധനാഢ്യനായി മാറുന്നു. എന്തേ അവർ ചെയ്തത്? പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു വാക്യം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നാം മേറ്റുപിടിക്കണം. നമുക്ക് സമ്പത്ത് വേണോ? സ്വാലിഹായ നല്ല മാർഗത്തിലൂടെയുള്ള സമ്പത്ത് വേണോ? നമ്മൾ അധികരിപ്പിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ജീവിതത്തിൽ നാം ഏറെ വർദ്ധിപ്പിക്കുക, ഖൈർ നമ്മളെ തേടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.